കേരള ചരിത്രത്തിൽ അഴിമതിയുടെ കോലക്കം സൃഷ്ടിച്ച ഭരണകൂടത്തിന്റെ തട്ടിപ്പുകൾ പുറത്തു വന്ന സാഹചര്യം മുൻപുണ്ടായിട്ടില്ലെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ. സോളാർ തട്ടിപ്പിൽ പങ്കാളിയായ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് എൽഡിഎഫ് ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടക്കൽ സബ് ട്രഷറി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തട്ടിപ്പുകളുടെയെല്ലാം കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന കാര്യം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അംഗീകരിച്ചതാണ്. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് കെ രാജഗോപാൽ ആവശ്യപ്പെട്ടു. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ നിരവധി തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. ഇത്രയും കാപട്യം നിറഞ്ഞ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ മുമ്പുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ കോളിളക്കം സൃഷ്ടിച്ച ഭരണകൂട അഴിമതിയുടെ തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തു വരുന്ന ഒരു സാഹചര്യം മുമ്പുണ്ടായിട്ടില്ല. ഈ തട്ടിപ്പുകളുടെ എല്ലാം കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എന്നെ അംഗീകരിച്ചു. എന്നാൽ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യമാണ് ഇതുവരെ അംഗീകരിക്കാത്തത്. അതിനുവേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ നേരിട്ട് ബന്ധമില്ല എന്ന്. എന്നാൽ മുഖ്യമന്ത്രിക്ക് ഓരോ കാര്യത്തിലും ബന്ധമുണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകളും വസ്തുതകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാപട്യം നിറഞ്ഞ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് ഇന്ന് പരക്കെ സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. സി പി ഐ എം കടക്കൽ ഏരിയ സെക്രട്ടറി എസ് വിക്രമൻ അധ്യക്ഷനായി. എൽ ഡി എഫ് ചടയമംഗലം മണ്ഡലം കമ്മിറ്റി കൺവീനർ എ മുസ്തഫ സ്വാഗതം പറഞ്ഞു. ആർ എസ് പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു, എൻ സി പി ജില്ലാ സെക്രട്ടറി ആർ കെ ശശിധരൻ, ജനതാദൾ ജില്ലാ പ്രസിഡന്റ് മോഹൻദാസ് രാജധാനി, കരകുളം ബാബു, എസ് ബുഹാരി, ആനന്ദകുസുമം, ലതിക വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കടക്കൽ.